കഴിഞ്ഞ ദിവസം നടന്ന വരദരാജൻ നായർ അനുസ്മരണ ചടങ്ങിലാണ് കോൺഗ്രസിനെതിരെയും പ്രത്യേകിച്ച് ചെന്നിത്തലയ്ക്കെതിരെയും ജോർജ് രൂക്ഷമായ ആരോപണം ഉന്നയിച്ചത്. ഏത് അണ്ടനും അടകോടനും കിട്ടുന്ന സ്ഥാനമാണ് KPCC എക്സിക്യൂട്ടീവെന്നും കരുണാകരനെതിരെ നിലപാടെടുത്തതിനാലാണ് വരദരാജൻ നായർക്ക് സ്മാരകമുണ്ടാക്കാത്തതെന്നുമായിരുന്നു പ്രധാന ആക്ഷേപം. ഇതിനു നൽകിയ മറുപടിയിലാണ് ജോർജിനെ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി KPCC അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. വരദരാജൻ നായർ അനുസ്മരണ ചടങ്ങിൽ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് ഇതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി ചെയർമാൻ KM മാണി തന്നെ ജോർജിനെ നിയന്ത്രിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ചെന്നിത്തലയുടെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയും ആരോപണങ്ങൾ അവസാനിപ്പിക്കാൻ ജോർജ് തയ്യാറായില്ല. തന്റെ അഭിപ്രായം ഇനിയും തുറന്നു പറയുമെന്നും 100 രൂപ കിട്ടിയാൽ 80 രൂപ പോക്കറ്റിലാക്കുന്നവരാണ് കോൺഗ്രസുകാരെന്നും ജോർജ് തുറന്നടിച്ചു. കോൺഗ്രസിന് ആസ്ഥാനം സ്വന്തം വസ്തു വിറ്റുണ്ടാക്കി അങ്ങനെയല്ല, വേറെല്ലാം വേറെയുള്ളവരെല്ലാം ആസ്ഥാന മന്ത്രി ഉണ്ടാക്കും. 100 രൂപ വിരിച്ചേച്ച് 20 രൂപയുടെ ആസ്ഥാനം മുതൽ 80 രൂപ അതിലേക്ക് പോകും, അങ്ങനെയാണ് പാരമ്പര്യം. എന്നാൽ ജോർജിനെ നിയന്ത്രിക്കുമെന്ന് പാർട്ടി ചെയർമാൻ KM മാണി പറഞ്ഞു. ജോർജിന്റെ പ്രസ്താവന ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു. ഞാൻ PC ജോർജിനെ നിയന്ത്രിക്കുന്നുണ്ട്, പക്ഷെ നിയന്ത്രണം വിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളോട് എനിക്ക് യോജിപ്പില്ല. മന്ത്രിമാരെയൊക്കെ തൂക്കം ചെയ്യുക, മാർക്കിടുക, ഇതൊക്കെ PCRന്റെ അഭിപ്രായം എന്നല്ലാതെ പാർട്ടിയുടെ അഭിപ്രായമായിട്ട് കണക്കാക്കണ്ട. അതേസമയം തിരുവഞ്ചൂരിനെതിരെയുള്ള ഒളിയമ്പ് ജോർജ് ഇന്നും തുടർന്നു. സൈന്യാധിപനും ദല്ലാൾ കുമാരനും എന്ന പേരിൽ തന്റെ ബ്ലോഗിൽ എഴുതിയ ലേഖനത്തിലാണ് തിരുവഞ്ചൂരിനെതിരെ രൂക്ഷമായ ആരോപണമുള്ളത്. ദല്ലാൾ നന്ദകുമാറുമായി തിരുവഞ്ചൂരിന് അടുത്ത ബന്ധമുണ്ടെന്ന് ഹാസ്യ രൂപേണ പറഞ്ഞുവെക്കുകയാണ് ലേഖനത്തിലൂടെ ജോർജ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ജോർജ് എല്ലാ സീമകളും ലംഘിക്കുകയാണെന്നും ഈ നില തുടർന്നാൽ പ്രവർത്തകർ പരസ്യമായി കൈകാര്യം ചെയ്യുമെന്നും K.മുരളീധരൻ മുന്നറിയിപ്പ് നൽകി. അത് പറഞ്ഞല്ലോ, ഇനിയിപ്പോ ഇത് രണ്ടിലൊന്ന് ആലോചിക്കണം. ഒന്നുകിൽ PC ജോർജിനെ അദ്ദേഹത്തിന്റെ പാർട്ടി നിലക്കി നിർത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ഈ മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കണമെന്ന് UDF നേതൃത്വം തീരുമാനിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങേണ്ടി വരും. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.